മല്ലുസ് ഫുട്ബോൾ ന്യൂസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സലീഷ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെൽസിയും യുണൈറ്റഡും നമ്മൾ നടക്കാൻ പോകുന്ന മത്സരത്തിൻ്റെ വിശേഷങ്ങളെ കുറിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ മത്സരം നിങ്ങളെല്ലാവരും കണ്ടാണെന്ന് വിചാരിക്കുന്നു. സത്യം പറഞ്ഞാൽ യുണൈറ്റഡ് സ്പേഴ്സിനെ വലിച്ച് കീറി എന്ന് തന്നെ പറയാം. അത്രയ്ക്കും നല്ലൊരു പെർഫോമൻസാണ് യുണൈറ്റഡ് കാഴ്ചവെച്ചത്. അപ്പോൾ എറിക് ടെനാഗ് വന്നതിന് ശേഷം യുണൈറ്റഡിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വളരെ വ്യക്തമായി തന്നെ കാണുന്നുണ്ട്. അത് ഡിഫൻസിലായാലും മിഡ്ഫീൽഡിലായാലും ഫോർവേഡ് ഫ്രണ്ടിലായാലും വളരെ മെച്ചപ്പെട്ട പ്രകടനങ്ങളാണ് കഴിഞ്ഞ കുറേ മത്സരങ്ങളായി എല്ലാ പ്ലെയറും കാഴ്ചവെക്കുന്നത്. എടുത്തു പറയേണ്ടത് സമ്മർ സൈനിങ് തന്നെയാണ്. ആന്റണി ആയാലും ക്രിസ്റ്റ്യൻ എറിക്സൺ ആയാലും കാസിമിറോ ആയാലും അതുകൂടാതെ ഡിഫൻസിൽ ലിസാൻഡോ മാർട്ടിനസ് ആയാലും എക്സലൻ്റ് പെർഫോമൻസ് ആണ് കഴിഞ്ഞ കളിയിലും കഴിഞ്ഞ കുറേ കളികളിലും അവർ കാഴ്ചവെക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എറിക് ടെനാഗിൻ്റെ ഒരു വിഷൻ മെല്ലെ യുണൈറ്റഡിൻ്റെ ഡി എൻ എയിലേക്ക് വരുന്നത് നമുക്ക് കളിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇത് നമുക്കറിയാം, ഇതൊരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ അല്ല. ഇനിയും ഒരു ഒന്നോ രണ്ടോ ട്രാൻസ്ഫോർമെൻ്റോ കഴിഞ്ഞാലേ അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ സ്ട്രാറ്റജി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റൂ എന്ന് അദ്ദേഹം മുമ്പേ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊരു തുടക്കം മാത്രം എന്ന് പറഞ്ഞതുപോലെ ഇമ്പ്രൂവ് ചെയ്ത് വരുന്ന യുണൈറ്റഡ് ടീമിനെയാണ് നമ്മൾ കഴിഞ്ഞ കുറേ മത്സരങ്ങളായി കാണുന്നത്. ഇപ്പോൾ ചെൽസി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തോമസ് ടുക്കലിൻ്റെ ഒരു പുറത്തു പോകും, അതിനുശേഷം ഗ്രഹാം പോട്ടർ വരുന്നതൊക്കെ നമ്മൾ കണ്ടു. അദ്ദേഹം ഇനീഷ്യലി കുറച്ച് സ്ട്രഗിൾ ചെയ്തെങ്കിലും അദ്ദേഹത്തിൻ്റെ വിഷനും മെല്ലെ ചെൽസിയിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്തു എന്ന് തന്നെ പറയാം. ഇപ്പോൾ കഴിഞ്ഞ കുറേ മത്സരങ്ങളായി ചെൽസിയുടെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ടീമാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. ഇപ്പോൾ കഴിഞ്ഞ സീസണിലെ അവരുടെ ഏറ്റവും വലിയ പ്രോബ്ലം ആയിരുന്നു അവരുടെ ഫ്രണ്ട് ത്രീ ഫയർ ചെയ്യുന്നില്ല എന്ന ഇഷ്യൂ. അത് ഏറെക്കുറെ പരിഹരിക്കാൻ ഗ്രഹാം പോട്ടറിന് കഴിഞ്ഞു എന്ന് പറയാം. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ അവരുടെ സ്ട്രൈക്കറായ ഒബാമിയാങ്ങും സ്റ്റേർലിങ്ങും എല്ലാം ഗോൾ നേടുകയും ആ ഗോൾ നേടാൻ ഇടം കണ്ടെത്തുകയും ചെയ്യുന്നത് ഒരു പോസിറ്റീവ് തന്നെയാണ്. പിന്നെ മേസൺ മൗണ്ട് ഒരു വളരെ നല്ല ഫോമിലാണ് ഇപ്പോൾ കളിക്കുന്നത്. ഇപ്പോൾ ഒരു ഫിക്സഡ് ഫോർമേഷനിലേക്ക് പോകുന്നതിന് പകരം ഒരു ഫ്ലെക്സിബിളായുള്ള ഫോർമേഷനാണ് ഗ്രഹാം പോട്ടർ പലപ്പോഴും അഡോപ്റ്റ് ചെയ്യുന്നത്. അതായത് ചെറിയ മാറ്റങ്ങൾ വരുത്തി ഓപ്പണൻറ്റിനനുസരിച്ച് ടീമിനെ ഇറക്കുക എന്നുള്ള ഒരു രീതിയാണ്. ഇപ്പോൾ കഴിഞ്ഞ മാച്ചിന് ശേഷം അദ്ദേഹത്തോട് ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ ഇറക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് ടീമിൻ്റെ പെർഫോമൻസാണ് മുഖ്യം, ഏത് ഫോർമേഷനിൽ കളിച്ചാലും മാക്സിമം പെർഫോമൻസ് കൊണ്ടുവരിക എന്നതാണ് അദ്ദേഹം ചെയ്യാൻ പോകുന്നതെന്നാണ്. അപ്പോൾ അത് വളരെ വ്യക്തമായി തന്നെ ചെൽസിയുടെ ഒരു കളിയിൽ കാണുന്നുണ്ട്. അവരുടെ ഏറ്റവും വലിയ പ്രോബ്ലം നമുക്കറിയാം ഇഞ്ചുറി കൺസേൺ തന്നെയാണ്. റീസ് ജെയിംസ് കളിക്കാൻ പറ്റത്തില്ല, അതുകൂടാതെ കാൻഡെ പുറത്താണ്. എന്തായാലും അവരുടെ അവൈലബിൾ റിസോഴ്സ് വെച്ചിട്ട് വളരെ നന്നായി തന്നെ കളി മുമ്പോട്ട് കൊണ്ടുവന്നുണ്ട്. ഫോർവേഡ് ഫ്രണ്ടിലേക്ക് ബ്രോഹ എന്ന് പറഞ്ഞ താരത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം ഗ്രാജുവലായി കളി ഇമ്പ്രൂവ് ചെയ്ത് കളിക്കുന്നുണ്ട്. കഴിഞ്ഞ കളിയിലും കുഴപ്പമില്ലാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ 19-20 പോയിന്റുമായി 4-5 സ്ഥാനത്താണ് ചെൽസിയും യുണൈറ്റഡും നിൽക്കുന്നത്. അപ്പോൾ രണ്ടുപേർക്കും ടോപ്പ് ഫോർ നിലനിർത്തുകയും മറ്റേയാൾക്ക് ടോപ്പ് ഫോറിലേക്ക് വരികയും വേണം. ഇപ്പോൾ ഇതൊരു തുല്യശക്തികളുടെ മത്സരമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എന്തായാലും വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് നടക്കാൻ പോകുന്നത്. നമുക്കറിയാം സ്പേഴ്സിനെ പോലെ സിറ്റ് ബാക്ക് ചെയ്യുന്ന ടീമല്ല ചെൽസി. ഇപ്പോൾ രണ്ടുപേരും ഒരു ഹെഡ് ഓൺ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും എറിക് ടെനാഗ് ടീമിനെ കളത്തിലിറക്കുക എന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒരു ഒബ്സർവേഷൻ നമുക്ക് നോക്കി കാണേണ്ടി വരും. അപ്പോൾ റൊണാൾഡോ ഈ മാച്ചിൽ കളിക്കില്ല എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഡിസിപ്ലിനറി റിയാക്ഷന് കാരണം സ്കോഡിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇല്ലെങ്കിലും നമുക്കറിയാം സാൻജോ റാഷ്വുഡ് ആന്റണി സഖ്യത്തിൻ്റെ ഒരു പെർഫോമൻസ് വളരെ നന്നായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവരെ പിടിച്ചു നിർത്താൻ ചെൽസിയുടെ ഡിഫൻസിന് കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. നമുക്കറിയാം കൊലിബലി ആയാലും ത്യാഗോ സിൽവി ആയാലും ചിൽവൽ ആയാലും ഇവരൊക്കെ ഒരു ഒരു നെക്സ്റ്റ് ലെവൽ പെർഫോമൻസാണ് കഴിഞ്ഞ കുറേ മത്സരങ്ങളായി കളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റാഷ്വുഡിൻ്റെ സ്പീഡിനെയൊക്കെ കറക്റ്റായി മാനേജ് ചെയ്യാൻ കൊലിബലിക്ക് സാധിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ രണ്ടുപേർക്കും 50-50 ചാൻസാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. ഒരു സമനിലയിലേക്ക് പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ അറിയിക്കുക. ഒരു പുതിയ റിയാക്ഷൻ വീഡിയോയുമായി വീണ്ടും കാണാം. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.